वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनं गोविंद गोविंद। इनि रण्डामत श्लोकं नोक्कां। धर्मः प्रोज्झितकैतवोत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वर सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्। ഒന്നുകൂടി വായിക്കാം। ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തത്ക്ഷണാത്। ഇതിലെ പദച്ഛേദം നോക്കാം। ധർമ്മഹ പ്രോജ്ജിതകൈതവഹ അത്ര പ്രോജ്ജിതകൈതവഹ അത്ര ഒരുമിച്ചായപ്പോൾ പ്രോജ്ജിതകൈതവോത്ര എന്നായി। അവിടെ ഇടയ്ക്ക് ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ടത് പ്രശ്ലേഷം എന്ന് പറയും। അവിടെ ആ എന്നുണ്ട് എന്ന് നമ്മൾ ധരിക്കണം, നമ്മൾ മനസ്സിലാക്കണം, അതിന് വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ। അതവിടെ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല। ധർമ്മഹ പ്രോജ്ജിതകൈതവഹ അത്ര പരമോ എങ്ങനെയത് പരമഹ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഹി ഈശ്വരഹ। അവിടെ പരൈഹി ഈശ്വരഹ ഒരുമിച്ചായപ്പോൾ പരൈരീശ്വരഹ സദ്യഹ, അതാണ് സദ്യോ എന്നായത്, സദ്യഹ ഹൃദി അവരുദ്ധ്യതേ, ഹൃദി അവരുദ്ധ്യതേ ഒരുമിച്ചായപ്പോൾ ഹൃദ്യവരുദ്ധ്യതേ അത്ര കൃതിഭിഹി ശുശ്രൂഷുഭിഹി തത്ക്ഷണാത് ഒരുമിച്ചായപ്പോൾ ശുശ്രൂഷുഭിസ്തത്ക്ഷണാത്. ഇങ്ങനെയാണ് അതിൻ്റെ പദച്ഛേദം. അന്വയം നോക്കാം. മഹാമുനികൃതേ അത്ര ശ്രീമദ് ഭാഗവതെ എന്ന് പറഞ്ഞാൽ മഹാമുനിയാൽ രചിക്കപ്പെട്ട, മഹാമുനിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടർത്ഥം മുനിശ്രേഷ്ഠനായ ശ്രീ വേദവ്യാസനാൽ, വ്യാസമഹർഷിയാൽ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ രചിക്കപ്പെട്ട എഴുതിയ അത്ര ശ്രീമദ് ഭാഗവതെ, ഈ ശ്രീമദ് ഭാഗവതം, ഈ ശ്രീമഹാഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ, ഈ പുരാണത്തിൽ, ശ്രീമദ് ഭാഗവതെ, ഈ പുരാണത്തിൽ ശ്രീമത്തായ ഈ ഭാഗവതത്തിൽ നിർമ്മത്സരാണാം സതാം, നിർമ്മത്സരാണാം എന്ന് പറഞ്ഞാൽ മാത്സര്യം ഇല്ലാത്തവരായ, മത്സരബുദ്ധി ഇല്ലാത്തവരായ സതാം സജ്ജനങ്ങളുടെ, മത്സരബുദ്ധി ഇല്ലാത്ത സത്തുക്കളുടെ, മത്സരബുദ്ധി ഇല്ലാത്ത സജ്ജനങ്ങളുടെ, അസൂയ മാത്സര്യാദി ദോഷങ്ങളില്ലാത്ത, അതാണ് നിർമ്മത്സരാണാം സതാം, അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ പ്രോജ്ജിത കൈതവഹ പരമഹ ധർമ്മഹ. പ്രോജ്ജിത കൈതവഹ എന്ന് പറഞ്ഞാൽ കപടമില്ലാത്ത ധർമ്മം, കാപട്യമില്ലാത്ത ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കളവൊഴിവാക്കിയ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വതവേ ധർമ്മം അനുഷ്ഠിക്കാറ് ഫലം ആഗ്രഹിച്ചും കൊണ്ട്, അങ്ങനെ ഫലാകാംക്ഷ ഇല്ലാതെ ചെയ്യുന്ന ധർമ്മം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കാപട്യം നിശേഷം വിട്ടിരിക്കുന്ന ആ പരമഹ ധർമ്മ, ആ അത്യുത്തമമായ ധർമ്മം, ഉത്കൃഷ്ട ധർമ്മം, അതാണിവിടെ പറയപ്പെട്ടിരിക്കുന്നത്, ഇവിടെ പ്രതിപാദിക്കുന്നത് അതാണ്. ഈ ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്തെന്നുള്ളതാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അത്ര പരമഹ ധർമ്മ, ഇവിടെ ഈ പരമമായ ധർമ്മത്തെയാണ് പറയുന്നത്. ഇവിടെ കാപട്യമില്ലാത്ത ധർമ്മമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വാസ്തവം ശിവദം,
വാസ്തവം ശിവദം, വാസ്തവം എന്ന് പറഞ്ഞാൽ സത്യമായിരിക്കുന്നതും പരമാർത്ഥവും എന്നർത്ഥം, പരമാർത്ഥമാണ്. പിന്നെയോ ശിവദം, ഇതിനെ ആശ്രയിച്ചാൽ ശിവം ലഭിക്കും. ശിവം എന്ന് പറഞ്ഞാൽ സുഖം, സുഖദം പരമസുഖപ്രദം, മംഗളത്തെ നൽകുന്നതും എന്നർത്ഥം. താപത്രയോന്മൂലനം, എന്താണ് താപത്രയോന്മൂലനം? താപം എന്ന് പറഞ്ഞാൽ ദുഃഖം, മൂന്ന് തരത്തിലുള്ള ദുഃഖം, അതാണ് താപത്രയം. ഉന്മൂലനം എന്ന് പറഞ്ഞാൽ വേരോടുകൂടി ഇല്ലാണ്ടിയാക്കുക, വേരോടുകൂടി നശിപ്പിക്കുക. അപ്പം മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളും വേരോടുകൂടി നശിപ്പിക്കുന്നതും ഏതായി? മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ അതാണ് ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം. ഇങ്ങനെയാണ് മൂന്ന് തരത്തിലെ ദുഃഖങ്ങൾ പറയുക. ആധിഭൗതികം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് നമുക്കുണ്ടാവുന്ന ദുഃഖം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ദുഃഖം. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ദുഃഖങ്ങൾ അധികം. പിന്നെയൊന്ന് ആധിദൈവികം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ഷോഭം, ഭൂകമ്പം ഉണ്ടാവുക, പെരുമഴ പെയ്യുക, ഇടിവെട്ടുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ദുഃഖം. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ദുഃഖങ്ങൾ. ഈ ദുഃഖങ്ങളൊക്കെ വേരോടുകൂടി ഇല്ലാണ്ടിയാവും ഈ ഭാഗവത്തെ ആശ്രയിച്ചാൽ എന്ന് പറഞ്ഞു വരികയാണ്. വസ്തു അത്ര വേദ്യം, ഈ ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടിയാക്കുന്ന വസ്തു, ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഇല്ലാതെയാക്കുന്ന വസ്തു അത്ര വേദ്യം, ഈ ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടിയാക്കുന്ന വസ്തു. വസ്തു പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം, തത്വം എന്നർത്ഥം. ജ്ഞാനകാന്ഡത്തിൽ വിസ്തരിക്കുന്ന ബ്രഹ്മതത്വം എന്നർത്ഥം, അതാണ് വസ്തു എന്ന് പറഞ്ഞത്. ആ വസ്തുവാണ്, ആ ബ്രഹ്മമാണ് ഇവിടെ വിഷയം. അത്ര വേദ്യം, ഇതിൽ നിന്ന്, അത്ര പറഞ്ഞാൽ ഇവിടെ, ഇതിൽ നിന്ന് വേദ്യം അറിയപ്പെടാവുന്നതാണ്. ഈ ഗ്രന്ഥത്തിൽ നിന്ന്, ഈ ഭാഗവത്തിൽ നിന്ന് ഈ വസ്തുവിനെ നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. വേദ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുവാൻ യോഗ്യം, അറിയപ്പെടാവുന്നതാണ് എന്നൊക്കെ അർത്ഥം. പരൈഹി ഈശ്വര ഹൃദി സദ്യഹ കിംവാ അവരുദ്ധ്യതേ, എന്നിട്ട് ചോദിക്കുകയാണ്. പരൈഹി കിം, പരൈഹി പറ മറ്റുള്ളവയാൽ എന്ന് പറഞ്ഞ അർത്ഥം, മറ്റുള്ള ഗ്രന്ഥങ്ങളാൽ. കിം, കിം എന്ന് പറഞ്ഞാൽ എന്ത്, ഇവിടെ അർത്ഥം എന്ത് ഫലം, ഈ ഭാഗവതം ഇവിടെ ഇരിക്കേ മറ്റുള്ള ഗ്രന്ഥങ്ങൾ ആശ്രയിച്ചത് കൊണ്ട് എന്ത് ഫലം, എന്താ അതിൽ അതിൽ നിന്ന് കിട്ടാനുള്ളത്. കൃതിഭിഹി, കൃതിഭി പറഞ്ഞാൽ പുണ്യവാന്മാരായ സുകൃതികൾ, സുകൃതികളായ. ശുശ്രൂഷുഭിഹി, നല്ല ശ്രദ്ധയുള്ള ഈശ്വര കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശുദ്ധഹൃദയമുള്ള ജനങ്ങളാൽ, അതാണ് ശുശ്രൂഷുഭിഹി. തത് ക്ഷണാത്, ആ ക്ഷണം തന്നെ, ഉടൻ തന്നെ, ഹൃദി ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ, ഈശ്വര ഈശ്വരൻ, സദ്യ, സദ്യ പറഞ്ഞാൽ സഡൻ, പെട്ടെന്ന്, അവരുദ്ധ്യതയെ, അവരോധിക്കപ്പെടുന്നു. ഈ ഭാഗവതം ആശ്രയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ അവരോധിക്കപ്പെടുന്നു, തെളിഞ്ഞു കിട്ടുന്നു. അങ്ങനെ ഇരിക്കെ എന്തിനെ കിം വാ പരൈഹി, എന്തിനാ മറ്റുള്ളത് ആശ്രയിക്കുന്നത്, മറ്റുള്ള ഗ്രന്ഥങ്ങൾ നോക്കുന്നത് എന്തിനാ, ഇതില്ലേ ഭാഗവതം ഇല്ലേ എന്ന് പറയാണ്. ഈ രണ്ടും മൂന്നും ശ്ലോകത്തില് ഭാഗവതത്തിന്റെ പ്രശസ്തി, ഗ്രന്ഥ പ്രശസ്തിയാണ് സൂചിപ്പിക്കുന്നത്. ശ്രീമദ് ഭാഗവത മഹാപുരാണം മഹാമുനി രചിച്ചു. ഏത് മഹാമുനി? വ്യാസൻ, കൃഷ്ണദ്വൈപായന വ്യാസരാണ് രചിച്ചത്. ഇതിലെ വിഷയം സത്യമാണ്, പരമസത്യം. അതിലേക്കുള്ള വഴി, ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി എന്താണ്? അത് കപടത ഒഴിവാക്കിയ, കാപട്യമില്ലാത്ത ധർമ്മമാണ്, കാമനയുടെ ലേശം ഗന്ധം പോലും ഇല്ലാത്ത നിഷ്കപടമായ പരമധർമ്മത്തെയാണ് ഇതിലിതാ നിരൂപണം ചെയ്തിട്ടുള്ളത്. ആ പരമധർമ്മം എന്താണ്? അത് നിഷ്കപടമായ പരമധർമ്മം എന്ന് പറഞ്ഞത് അത് അനന്യവും വിശുദ്ധവുമായ ഭഗവത് പ്രേമം തന്നെയാണ്, ഭക്തിയാണ്. ആരുടെ ഹൃദയമാണോ ശുദ്ധവും അതുപോലെ മത്സരബുദ്ധി ഇല്ലാത്തതും മത്സരഹീനവുമായിരിക്കുന്നത്, ആ സജ്ജനങ്ങൾക്ക് മാത്രം ഗ്രഹിക്കുവാൻ യോഗ്യമായതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ആരാണ് ഈ ഭാഗവതം ശ്രവിക്കാൻ അധികാരി എന്ന് പറയാണ്? മത്സരബുദ്ധി ഉള്ളവർക്ക് ഇത് ലഭിക്കില്ല. മാത്സര്യമില്ലാത്തവർക്ക് ഈ വസ്തുവിനെ അറിയാൻ സാധിക്കും, ഈ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കും. ആ പരബ്രഹ്മത്തെക്കുറിച്ചാണ് ഈ ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ ഭാഗവതം, ഈ ഗ്രന്ഥം ആധ്യാത്മികം, ആധിദൈവികം, ആദിഭൗതികം, ഈ മൂന്ന് തരത്തിലുള്ള താപങ്ങളെയും ദുഃഖങ്ങളെയും വേരോടുകൂടി, ലേശം പോലും ബാക്കി വയ്ക്കില്ല, അതാണ് വേരോടുകൂടി എന്ന് പറഞ്ഞത്, ഉന്മൂലനം എന്നാണ് പറഞ്ഞത്. വേരോടുകൂടി പുഴുതെറിയും, സകല ദുഃഖങ്ങളെയും വേരോടുകൂടി പുഴുത് നശിപ്പിക്കുന്നതാണ്, അതാണ് ഭാഗവതത്തെ ആശ്രയിച്ചാലുള്ള ഫലം. അതും പറഞ്ഞു. പരമകല്യാണം, അതാണ് ശിവദം, പരമസുഖം, ആത്യന്തിക ദുഃഖനിവൃത്തി, അതാണ് ഈ ഭാഗവതത്തെ ആശ്രയിച്ചാലുള്ള ഫലം. ഈ ഭാഗവതത്തെ, ഈ തത്വസംഹിതയെ ആശ്രയിക്കുന്നവർക്ക് ഫലം ഉടൻ തന്നെ ലഭിക്കും, അതാണ് സദ്യ എന്ന് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ
കുറേക്കാലം ഉപാസിക്കുക, ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉപാസിക്കാൻ ഒരുങ്ങിയാൽ ആ നിമിഷം തന്നെ, തത്ക്ഷണാത്, ആ നിമിഷം തന്നെ, അധികം വൈകാതെ തന്നെ ഫലമുണ്ടാവും. എന്നിരിക്കെ മറ്റ് സാധനകൾ എന്തിനു ചെയ്യണം? അതാണ്, മറ്റ് അന്യ സാധനകളും അതുപോലെ ശാസ്ത്രങ്ങളുടെയും പിന്നാലെ എന്തിനാണ് ഓടുന്നത്? ഈ ഗ്രന്ഥത്തെ ഭക്തിശ്രദ്ധയോടുകൂടി ആശ്രയിച്ചാൽ, ഉപാസിച്ചാൽ സകല ദുഃഖങ്ങളും തീരും. എന്നിരിക്കെ മറ്റ് പലതിനും പിന്നാലെ ഓടുന്നത് എന്തിന് എന്നാണ്? അന്യ സാധനകൾ, മറ്റ് സാധനകൾ പലതും, മറ്റ് ശാസ്ത്രങ്ങൾ പലതും, അതിൻ്റെയൊക്കെ പിന്നാലെ ഓടേണ്ട കാര്യമുണ്ടോ? എത്രയോ ജന്മങ്ങളിൽ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ്, പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പുരാണം കേൾക്കാനുള്ളൊരു മനസ്സ് ഒരാൾക്കുണ്ടാവണത്, ഇച്ഛ ഉണ്ടാവണത്. അതാണ് ശുശ്രൂഷുഭിഹി. ഈ കഥകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാനുള്ളൊരു താല്പര്യം അത് ഹൃദയത്തിലുണ്ടാവണ്ടേ? അതുണ്ടാവുന്നത് എത്രയോ കാലത്തെ പുണ്യത്തിൻ്റെ ഫലമാണ്, എത്രയോ ജന്മങ്ങളായിട്ട് ചെയ്ത സൽക്കർമ്മത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രോതാവ് ശ്രവിക്കുമ്പോൾ ആ ക്ഷണം തന്നെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം തൻ്റെ വാസസ്ഥാനമാക്കി മാറ്റും. അതാണ് സദ്യോ ഹൃദി അവരുദ്ധ്യതേ, അവരോധിക്കപ്പെടുന്നു ഉടൻ തന്നെ ഈശ്വരൻ, ആ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിലേക്ക് അവരോധിക്കപ്പെടുന്നു. ഒന്നുകൂടി ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ ആശയം ഒന്ന് പറയാം. മഹാമുനികൃതേ അത്ര ശ്രീമദ് ഭാഗവതേ, മഹാമുനികൃതേ അത്ര ശ്രീമദ് ഭാഗവതേ, മഹാമുനിയാൽ രചിക്കപ്പെട്ട ഈ ഭാഗവതത്തിൽ, മുനിമാരിൽ ശ്രേഷ്ഠനായ വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ട ഈ ശ്രീമഹാഭാഗവതത്തിൽ, നിർമത്സരാണാം സതാം, മത്സരബുദ്ധി ഒട്ടുമില്ലാത്ത, അസൂയാദി ദോഷങ്ങളൊന്നും ഇല്ലാത്ത പരമശുദ്ധന്മാരായ സജ്ജനങ്ങൾ അനുഷ്ഠിക്കുന്ന, അതാണ് സതാം പ്രോജ്ജിത കൈതവ പരമഹ ധർമ്മ, ആ സജ്ജനങ്ങൾ അനുഷ്ഠിക്കുന്ന ധർമ്മം. എങ്ങനെയുള്ള ധർമ്മം? പ്രോജ്ജിത കൈതവ ധർമ്മ, കളവൊഴിവാക്കിയ ധർമ്മം, കാപട്യമില്ലാത്ത ധർമ്മം എന്ന് പറഞ്ഞാൽ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന, ഫലകാംക്ഷ ഒട്ടുമില്ലാത്ത ധർമ്മം, അതേതാണ്? ആ ധർമ്മമാണ് ഭക്തി, ഭഗവാനിലുള്ള പരമപ്രേമം. ആ ഭക്തിമാർഗം, അതാണ് സത്യത്തിലേക്ക് എത്താനുള്ള വഴി. ആ ഭക്തിയാകുന്ന ധർമ്മമാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്, ഈ ഭാഗവതത്തിൽ വിവരിക്കുന്നത്. ഈ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, ഈ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്താ ലാഭം? അധികാരി വിഷയം സംബന്ധം പ്രയോജനം, ഇത് നാലും പറയണ്ടേ? അത് പറയാണത് ഈ ശ്ലോകത്തിൽ. ഈ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലുള്ള ഫലം എന്താണ്? ഫലം എന്താ ചോദിച്ചാൽ എല്ലാതരം ദുഃഖങ്ങളും ഇല്ലാതെയാവും. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം, ഇങ്ങനെ മൂന്ന് വിധ ദുഃഖങ്ങളും ഇല്ലാണ്ടിയാവും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇല്ലാണ്ടിയാവും. ആ ഉള്ളിലുള്ള അഹങ്കാരഗ്രന്ഥി, ആ അജ്ഞാനം, അത് പൂർണ്ണമായി നശിക്കും. എന്നിട്ടോ ശിവദം, പരമാനന്ദം ലഭിക്കും, ദുഃഖനിവൃത്തി ഉണ്ടാവും. ആ പരമാർത്ഥ വസ്തുവായ വേദ്യം വാസ്തവമത്ര വസ്തു, ആ പരമാർത്ഥ വസ്തുവായ ബ്രഹ്മസ്വരൂപം, അത് ദാ ഈ ഗ്രന്ഥത്തിൽ നിന്ന് അറിയാൻ സാധിക്കും. ആ സ്ഥിതിക്ക്, ആ പരമവസ്തുവിനെ, ആ പരബ്രഹ്മത്തെ അറിയാൻ സാധിക്കുമല്ലോ എളുപ്പം. ആ സ്ഥിതിക്ക് എന്തിന് ഈ ഗ്രന്ഥം വിട്ട് മറ്റ് ശാസ്ത്രങ്ങളുടെ പിന്നാലെ ഓടുന്നു എന്ന് ഇവിടെ ചോദിക്കുകയാണ്. കിം വാ പരൈഹി അന്യൈഹി, ഈ ഭാഗവത ഗ്രന്ഥം ഒഴിച്ച് മറ്റ് അന്യങ്ങളായ ഗ്രന്ഥങ്ങളുടെ പിന്നാലെ എന്തിനു ഓടുന്നു? ഈ ഭാഗവത ധർമാനുഷ്ഠാനത്തെ വിട്ട് മറ്റ് ധർമാനുഷ്ഠാനങ്ങളുടെ പിന്നാലെ എന്തിനു ഓടുന്നു? ഇതൊന്നു മാത്രം മതിയല്ലോ, ഈ ഭാഗവതം തന്നെ പോരെ. അനേക ജന്മങ്ങളിലായിട്ട് ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഭാഗവതാദി ശാസ്ത്രങ്ങളെ ശ്രവിക്കാനുള്ള താല്പര്യം ഒരാൾക്കുണ്ടാവണത്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ, സദ്യഹ ഹൃദി അവരുദ്ധ്യതേ, ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ജനങ്ങളുടെ, സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ സദ്യഹ ഹൃദി അവരുദ്ധ്യതേ, ഭഗവാൻ ഉടൻ തന്നെ, ഈ പരബ്രഹ്മം, ഈ ഈശ്വരൻ ഉടൻ തന്നെ പ്രവേശിക്കും, സുസ്ഥിരമായിട്ട് വസിക്കും, അവിടുന്ന് ഒരിക്കലും പിന്നെ മാറില്ല എന്ന് പറഞ്ഞാൽ സാക്ഷാത്കാരം സിദ്ധിക്കും എന്നർത്ഥം. പരമപുരുഷാർത്ഥമായ മോക്ഷം, അതാണ് നമ്മുടെ ലക്ഷ്യം, അതിന് ഈ ഭാഗവതം തന്നെ ധാരാളം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അപ്പം ഭാഗവതത്തിൻ്റെ മഹത്വം ഒന്നെടുത്തു പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകത്തിൽ, ഭാഗവതത്തിൻ്റെ പ്രശസ്തി അതെടുത്തു പറഞ്ഞു. ഭാഗവതത്തിലെ പ്രധാനമായി പ്രതിപാദിക്കുന്നത് ഭഗവാനിലുള്ള ഭക്തി, ആ പരമപ്രേമത്തെ തന്നെയാണ്. ആ പരമപ്രേമമാണ്, ആ ഭക്തിയാണ് ഭാഗവത ധർമ്മം, അതാണ് കപടത ഇല്ലാത്ത ധർമ്മം എന്നെടുത്തു പറഞ്ഞു. ഒന്നുകൂടി ആ ശ്ലോകം വായിക്കാം. ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തത്ക്ഷണാത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ
बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि। स्वस्ति प्रजाभ्य परिपालयन्ताम् न्यायेन मार्गेण महिम् महीशाः। गोब्राह्मणेभ्य शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु। लोका समस्ता सुखिनो भवन्तु। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे।